ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഒരു സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊന്നുമല്ല, അതൊരു സർപ്രൈസ് ആയി പോയി കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാട്ടിലുണ്ടായിരുന്ന ടൈമിലാണ് എൻ്റെ ബർത്ത്ഡേ വന്നത്. എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 5 ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും ഒന്നിച്ചുള്ളപ്പോഴാണ് ബർത്ത്ഡേ വരാറ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് തന്നെ സിമ്പിളായി എവിടേക്കെങ്കിലും പോവുക, അല്ലെങ്കിൽ കേക്ക് കട്ടുകയാണ് ചെയ്യുക, അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിക്കുക. അതുകൊണ്ട് വലിയ ആർഭാടമൊന്നുമില്ല. പക്ഷേ നാട്ടിലായിരുന്ന ടൈമിൽ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ ഉറങ്ങി എണീക്കുന്ന ടൈമിൽ എനിക്കൊരു കോൾ വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാര്യം കോൾ വന്നിട്ട് ആൾ പറഞ്ഞ് ഇന്നിവിടെ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ലൊക്കേഷൻ എനിക്ക് അയച്ചു തന്നിട്ട് ലൊക്കേഷൻ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ അവിടെ എത്തി ഒന്ന് വന്ന് വാതിൽ തുറക്കുമെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോയി. ആരാണാവോ കേക്കൊക്കെ ഓർഡർ ചെയ്തേ? നമ്മൾ വല്ല ഫ്രണ്ട്സ് ആണോ? ആ ഫ്രണ്ട്സ് ഇപ്പോൾ ഇത്രയ്ക്കും മാത്രം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ആലോചിച്ച് വെച്ച് കേക്ക് ഓർഡർ ചെയ്യോ? അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ചിന്ത പോയിട്ടോ. പക്ഷേ ചേട്ടൻ ഓർഡർ ചെയ്യും എന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. കാര്യം ആൾക്ക് നാട്ടിൽ ഏതെങ്കിലും ബേക്കേഴ്സ്, നാട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന ആരെയും അങ്ങനെ പരിചയമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്കറിയാം എൻ്റെ നാട്ടിലിപ്പോൾ ചേട്ടൻ അങ്ങനെ ആരെയും പരിചയം ഉണ്ടാവില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് അവിടെ ഓർഡർ ചെയ്ത് കൊടുത്തിരുന്നു. പക്ഷെ അതുപോലെ ഇവിടെ എങ്ങനെ ചേട്ടന് ആരെയും അറിയും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ കേക്ക് വന്നപ്പോഴാണ് ഞെട്ടിപ്പോയത്. പിന്നെ നമ്മൾ ഞാൻ വിചാരിച്ചു കേക്ക് വന്നപ്പോൾ ആരായിരിക്കും, ഭയങ്കര കൺഫ്യൂഷൻ ആയാൽ പോലും ഞാൻ കേക്ക് തുറന്നു. കേക്ക് തുറന്നപ്പോഴാണ് സംഭവം മനസ്സിലായത്. കാര്യം സെയിം ഡിസൈൻ, ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചെയ്യിപ്പിച്ച സെയിം ഡിസൈൻ ആയിരുന്നു കേക്ക്. ഡിസൈൻ മാത്രമല്ല കേട്ടോ, ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞ അതേ കളറ്, അതുപോലെ തന്നെ ഞാൻ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ചെയ്തിരുന്ന അതേ ഒരു ഫ്രെയിം പോലെ ഞങ്ങളുടെ 4 പേരുടെ ഒരു പേപ്പർ കട്ടിങ് പോലെ വെച്ചിട്ടായിരുന്നു കേക്ക്. അപ്പോൾ ആ കേക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കാര്യം സെയിം കേക്കാണല്ലോ, ഉള്ളിലെ ഫില്ലിങ്സ് മാത്രം ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇത് ഈ കേക്ക് എന്ന് പറയുന്നത് മാംഗോ വിത്ത് വാനില ഫില്ലിങ്സ് ആയിരുന്നു. നല്ല കേക്കായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് എൻ്റെ സ്വന്തം മനിയൻ അവനാണ് ഇതിനെല്ലാം എന്താ പറയുക ചുക്കാൻ പിടിച്ചത് കേട്ടോ. കാര്യം അവനാണ് ചേട്ടൻ്റെ നമ്പർ കൊടുത്ത് ഇങ്ങനെയൊക്കെ ഓർഡർ ചെയ്യേണ്ടത്. ചേട്ടൻ അന്വേഷിച്ചപ്പോൾ അവനാണ് നമ്പറൊക്കെ കൊടുത്ത് ഇങ്ങനെ ഓർഡർ ചെയ്യിപ്പിച്ചത് കേട്ടോ. എന്തായാലും സത്യം പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇപ്പം എനിക്കും ഇഷ്ടമായി, ഇഷ്ടമായില്ല എന്നല്ല, എന്നാലും എന്താ പറയുക, കേക്കൊക്കെ മുറിക്കുന്ന ടൈമിൽ ഇക്കണ്ട പിള്ളേരുള്ളപ്പോൾ പിള്ളേരുടെ ഇഷ്ടമാണല്ലോ കേക്ക് കഴിക്കുക. അപ്പോൾ കേക്ക് വന്ന ടൈമിൽ തന്നെ എല്ലാവരും എന്താ പറയുക അതിങ്ങനെ നോക്കി അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ തോണ്ടിപ്പോയി തുടങ്ങിയിട്ടോ. എന്തായാലും എന്താ പറയുക, അന്നത്തെ ദിവസം ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ അന്ന് ബിരിയാണി ഒക്കെ വെച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് ബർത്ത്ഡേ ആയ കാരണം ബിരിയാണി വെച്ചു. പിന്നെ ഞങ്ങൾ എല്ലാവരും ഉള്ളതെല്ലാം വെച്ചിട്ടാണ് വെച്ചത്, അല്ലാണ്ട് വലിയ ആഘോഷമാക്കാനൊന്നുമല്ല. അതിനിടയിൽ കേക്കും കൂടെ വന്നപ്പോൾ എന്താ പറയുക ഭയങ്കര സർപ്രൈസ് ആയിപ്പോയിട്ടത്.